ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ഇടുക്കിയിലെ അതീവ പരിസ്ഥിതി ലോല മേഖലയിൽ അനധികൃത നിർമ്മാണം. ആയിരക്കണക്കിന് മരങ്ങൾ മുറിച്ചു കടത്തിയതായി കണ്ടെത്തി മലയിടിച്ചു നിരത്തി കിലോമീറ്ററുകൾ റോഡ് നിർമ്മിച്ചു. വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, ഇടുക്കിയിലെ അതീവ പരിസ്ഥിതി ലോല മേഖലയിലാണ് ഇപ്പോൾ അനധികൃത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാമാണ് വിവരങ്ങൾ? അനുപ്രിയ, ഈ ബൈസൺ വാലി വില്ലേജിലെ ചൊക്കർമുടി ഭാഗത്താണ് ഈ ഭൂമാഫിയുടെ ഒരു അനധികൃത നിർമ്മാണം പുരോഗമിക്കുന്നത്. ബ്ലോക്ക് നമ്പർ 005 പെട്ട സർവേ നമ്പറും 27/1 പെട്ട ഭൂമിയിലാണ് ഇത്തരത്തിൽ ഏക്കർ കണക്കിന് ഭൂമിയിൽ ഈ സർക്കാരിന്റെ ഒരു മൗന അത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു മൗനാനുഭവത്തോടെ ഈ ഇത്തരത്തിലൊരു നിർമ്മാണം പുരോഗമിക്കുന്നത്. നിലവിൽ ഈ ഗ്യാപ് റോഡിനെ അപേക്ഷിച്ച് ഗ്യാപ് റോഡിൽ പല ഭാഗത്തും മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്ന ഒരു സ്ഥിരം കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം എല്ലാ മഴക്കാലത്തും വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലാണ് ഈ ഗ്യാപ് റോഡിൽ ഉണ്ടാകുന്നത്. ഈ ഗ്യാപ് റോഡ് ചേർന്ന് ഒരു 200 മീറ്റർ അപ്പുറയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പാറഖനനവും അതോടൊപ്പം തന്നെ വലിയൊരു കുന്നിടിച്ച് നിരത്തി ഒരു റോഡും വെട്ടി അതോടൊപ്പം തന്നെ നിരവധി മരങ്ങളും വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഗോത്രജനതയുടെ തന്നെ ഈ വാട്ടർ ടാങ്ക് അവർക്ക് വരുന്ന കുടിവെള്ളം ഈ ആ കുടിവെള്ളം മുടക്കി ഇവർ സമീപത്തായിട്ട് ഈ മലമുകളിൽ വലിയൊരു തടയണ നിർമ്മിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ മഴക്കാലത്തെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഈ തടയണയിൽ വലിയ രീതിയിലുള്ള ഈ ജലം ഒഴുകി പുറത്തേക്ക് പോകുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായിരുന്നു. കാരണം ശക്തമായ മഴയിൽ ഈ തടയണ ഇവർ കിട്ടിയ തടയണയിൽ കൂടെ ഈ വെള്ളം അതി വലിയ രീതിയിലുള്ള നീരൊഴുക്കാണ് ഈ താഴെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. ഈ താഴെ ഭാഗത്ത് നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട്. ബൈസൺ വാലി പഞ്ചായത്തിലെ ആദിവാസി കുടികളടക്കം നിരവധി ആളുകൾ താമസിക്കുന്ന ഒരു മേഖല കൂടിയാണ്. ഈ നിരവധി പരാതികൾ റവന്യൂ വകുപ്പിന് നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. കാരണം ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനം എല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ച ചിത്രത്തിൽ അനധികൃത നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നുള്ള രീതിയിലെല്ലാം തന്നെ ഇവിടെയുള്ള ആളുകൾ പരാതി നൽകിയിട്ടും ഈ അധികാരികൾ ആരും ഈ സ്ഥലത്ത് വന്ന് നോക്കിയിട്ടില്ല എന്നത് വേണം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ NOC അതായത് തമിഴ്നാട് സ്വദേശിയാണ് ഈ സ്ഥലം. നിലവിൽ ഇത് നോക്കുന്നത് പ്രാദേശികമായിട്ട് ഒരാളാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. ഈ പ്രാദേശിക ആള് ഈ NOC 2 NOC ആണ് ഭാര്യയുടെയും ഇയാളുടെ പേരിലും 2 NOC കരസ്ഥമാക്കിയാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഈ NOC പ്രത്യേകമായി പറയുന്നുണ്ട് വീടിന് മാത്രമായിരിക്കാം ഒരു നിർമ്മാണ പ്രവർത്തനം, വാണിജ്യ അടിസ്ഥാനത്തിൽ ഒരു നിർമ്മാണ പ്രവർത്തനം പാടില്ല എന്നുള്ളൊരു നിബന്ധന ഈ NOC നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ ഫ്ലോട്ടുകൾ തരംതിരിച്ച് ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് ഈ ഇത്